വ്യാഴാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകിയേക്കും മന്ത്രിമാരുടെ രാജ്ഭവൻ സന്ദർശനത്തോടെയാണ് ഗവർണറുടെ നിലപാടിൽ അയവ് വന്നത്. സർക്കാരും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടലില്ലെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. ഗവർണർ സംസ്ഥാനവും തമ്മിലുള്ള തർക്കത്തിൽ കേന്ദ്രം ഇടപെടാനില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കി. സമ്മേളനം വിളിക്കാനുള്ള കാരണങ്ങളിൽ വ്യക്തതയില്ലാത്തതാണ് ഗവർണർ വിയോജിപ്പ് അറിയിക്കാനുള്ള കാരണം. എന്നാൽ മന്ത്രിമാരുടെ വിശദീകരണത്തോടെ പ്രശ്നപരിഹാരമായെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. രാജ്ഭവൻ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയും മറ്റൊന്നല്ല. സർക്കാരിന്റെ ഭാഗം ഗവർണറെ ബോധ്യപ്പെടുത്തിയെന്നും വീണ്ടും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ പ്രതികരിച്ചു. ഗവൺമെന്റ് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നു. അത് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. സർക്കാരിനും ഗവർണർക്കുമിടയിൽ മഞ്ഞുരുകിയെന്ന സൂചനയാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ വാക്കുകളിലും. ഗവർണറും സംസ്ഥാന മന്ത്രിസഭയും തമ്മിലുള്ള ചർച്ചയിൽ, അവർ തമ്മിലുള്ള കത്തിടപാടുകളിൽ കേന്ദ്ര സർക്കാരിന് ഒരു റോളും ഇല്ല. കേന്ദ്ര സർക്കാരിന് ഒരു റോളും എടുക്കേണ്ട ആവശ്യമില്ല. ഗവർണറുടെ പ്രതികരണം എന്താണെന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് കാനം രാജേന്ദ്രൻ. അതിനുശേഷം അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം പറയുകയായിരിക്കും നല്ലത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.